എന്താണ് നടപടി എന്ന് ജോർജ് എം തോമസിന്റെ കാര്യത്തിൽ കാരണം ചർച്ചയായതാണ് അങ്ങ് അതായത് കോടഞ്ചേരിയിൽ നടന്ന വ്യത്യസ്ത മതവിശ്വാസികളായ രണ്ടുപേർ തമ്മിൽ നടന്ന വിവാഹം അതൊരു മിശ്ര വിവാഹമാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതികരിക്കുന്നതിനിടയിൽ ഇക്കഴിഞ്ഞ 11ാം തീയതി വൈകിട്ട് മാധ്യമങ്ങളോട് അവരുടെ അഭിപ്രായം ആരാഞ്ഞ ഘട്ടത്തിൽ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ സിപിഐഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ സഖാവ് ജോർജ് എം തോമസ് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ ഇതെല്ലാം സംബന്ധിച്ച പാർട്ടിയുടെ നിലപാടിന് തികച്ചും വിരുദ്ധമാണ്. ആ പാർട്ടി നിലപാടിനും സമീപനത്തിനും വിരുദ്ധമായ ആ നിലപാടുകൾ അഭിപ്രായങ്ങൾ ഉടനെ തന്നെ പാർട്ടി നേതൃത്വം തള്ളിക്കളഞ്ഞതാണ്. മാത്രമല്ല ആ ഘട്ടത്തിൽ തന്നെ അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ തൊട്ടടുത്ത സമയം തന്നെ സഖാവ് ജോർജിന് തന്റെ ഭാഗത്ത് വന്ന പെശക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നല്ല ആത്മപരിശോധന നടത്തി പാർട്ടി നേതൃത്വത്തെ അപ്പോൾ തന്നെ സഖാവ് ജോർജ് എം തോമസ് എന്റെ ഭാഗത്ത് ഇങ്ങനെ പെശക് വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയുണ്ടായി, പാർട്ടിയോട് പെശക് ഏറ്റുപറയുകയുണ്ടായി. മാധ്യമങ്ങൾ വഴിയും അത്തരത്തിലുള്ള തന്റെ ഭാഗത്ത് വന്ന പെശക് സഖാവ് ജോർജ് എം തോമസ് മാധ്യമങ്ങളിലൂടെയും അറിയിക്കുകയുണ്ടായി. ഇതെല്ലാം പാർട്ടി പരിശോധിച്ചിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്റെ ഭാഗത്ത് വന്ന പെശക് ആത്മപരിശോധന രൂപത്തിൽ അതെല്ലാം നല്ല നിലയിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ പൊതുസമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ പാർട്ടി അംഗീകരിക്കാത്ത ഒരു നിലപാട്, പാർട്ടി സമീപനത്തിനും പൊതുനിലപാടിനും വിരുദ്ധമായൊരു നിലപാട് പരസ്യമായിട്ടാണ് പ്രകടിപ്പിക്കാനിടയായത്. ഉത്തരവാദപ്പെട്ട പാർട്ടി സഖാക്കൾ ഏതു വിഷയത്തിലും പ്രതികരിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ പാർട്ടിയുടെ സമീപനങ്ങൾ, പാർട്ടിയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കണം അത്തരം അഭിപ്രായ പ്രകടനങ്ങളെല്ലാം നടത്തേണ്ടത്. അതുകൊണ്ട് ഇതിൽ വന്നിട്ടുള്ള വീഴ്ച, പെശക്, അത് പാർട്ടി ഗൌരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. സഖാവത് ഏറ്റുപറഞ്ഞതാണെങ്കിലും പരസ്യമായിട്ട് നടത്തിയ ഒരു പ്രതികരണം, പിന്നെ അഭിപ്രായ പ്രകടനം എന്ന നിലയിൽ അത് പാർട്ടി ആവർത്തിച്ച് തള്ളിക്കളയുകയും അത്തരമൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പേരിൽ സഖാവിനെ കൂടി ബോധ്യപ്പെടുത്തി സഖാവ് കൂടി അംഗീകരിച്ചുകൊണ്ട് സഖാവിനെ പരസ്യമായി ശാസനയ്ക്ക് വിധേയമാക്കുന്നതിനും പാർട്ടി ജില്ലാ കമ്മിറ്റി ഇന്ന് തീരുമാനിക്കുകയുണ്ടായി. ഏകകണ്ഠമായി സഖാവ് കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് അത്തരമൊരു അച്ചടക്ക നടപടി ഇക്കാര്യത്തിൽ സഖാവ് എന്റെ പേരിൽ സ്വീകരിക്കുന്നതിന് പാർട്ടി ജില്ലാ കമ്മിറ്റി ഇന്ന് തീരുമാനമെടുക്കുകയുണ്ടായി. ലവ് ജിഹാദ് പരാമർശത്തിൽ ജോർജ് എം തോമസിനെതിരെ സിപിഎം നടപടി. പാർട്ടി രേഖ തെറ്റായി ഉദ്ധരിച്ചതിന് പരസ്യ ശാസന. സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടേതാണ് നടപടി. പ്രധാന വാർത്തകൾ.